ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. സാമ്പത്തിക ദുരിതങ്ങളിൽ നിന്ന് കരകയറാൻ ലക്ഷ്മി ദേവിയെ ഭജിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് വെള്ളിയാഴ്ച. അതിൽ തന്നെ മുപ്പട്ട് വെള്ളി ദിവസം അതിവിശേഷമാണ്. മുപ്പട്ട് വെള്ളിയാഴ്ച നാളിൽ ലക്ഷ്മി പ്രീതികരമായ മന്ത്രങ്ങൾ ജപിച്ച് ഐശ്വര്യ ദേവതയുടെ അനുഗ്രഹം നേടിയാൽ കടുത്ത ധനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം നേടാനാവുന്നതാണ്. മുപ്പട്ട് വെള്ളിയാഴ്ച ഗണപതി പ്രീതി വരുത്തുന്നതിനും ഉത്തമമാണ്. ഈ ദിവസം ഗണേശ പ്രീതി നേടാൻ തടസ്സങ്ങൾ അതിവേഗം മാറി ഐശ്വര്യാഭിവൃദ്ധി ഉണ്ടാകും. ഓരോ മലയാള മാസത്തിലും ആദ്യ ആഴ്ച വരുന്ന ദിനങ്ങളെയാണ് മുപ്പട്ട് ഞായർ, മുപ്പട്ട് തിങ്കൾ, മുപ്പട്ട് ചൊവ്വ, മുപ്പട്ട് വെള്ളി തുടങ്ങി പറയുന്നത്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ തുടങ്ങിയവ സൗരയൂഥത്തിൻ്റെ ഭാഗങ്ങളാകയാൽ അവയുടെ രശ്മികൾ സൂര്യരശ്മികളോട് ചേർന്നാണ് ഭൂമിയിലെത്തുക. ഓരോ ദിവസവും ഉദയഹോരയിൽ, അതായത് ഉദയമണിക്കൂറിൽ, ഏത് ഗ്രഹത്തിൻ്റെ രശ്മിയാണോ സൂര്യനോട് ചേർന്ന് ഭൂമിയിൽ പതിക്കുക, ആ ഗ്രഹത്തിൻ്റെ പേരാണ് ആ ദിവസത്തിനുള്ളത്. അതിനാൽ ശുക്രൻ്റെ സ്വാധീനം ഭൂമിയിൽ ലഭിക്കുന്ന ദിവസം വെള്ളിയാഴ്ചയായി. മുപ്പട്ട് വെള്ളി മഹാലക്ഷ്മി പ്രീതിക്കായുള്ള വ്രതമായതിനാൽ പൂർണ്ണ ഉപവാസം വേണ്ട, പക്ഷേ അമിത ഭക്ഷണവും പാടില്ല. മഹാലക്ഷ്മിയെയും ഗണപതിയെയും ദിവസം മുഴുവൻ സ്മരിക്കുക. ദാനധർമ്മകൾ നൽകണം. ലക്ഷ്മി ഗണേശ പ്രീതികരമായ വെള്ള വസ്ത്രങ്ങൾ, വെള്ളിയാഭരണങ്ങൾ എന്നിവ ധരിക്കാൻ ശ്രമിക്കുക. രാവിലെ കുളിച്ച് ശുദ്ധമായി പൂജാമുറിയിൽ നിലവിളക്ക് കൊടുത്തി ഓം ഗം ഗണപതിയേ നമഃ, ഓം ശ്രീ മഹാലക്ഷ്മിയേ നമഃ എന്നീ മന്ത്രങ്ങൾ 108 തവണ വീതം ജപിക്കുക. സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തി ഗണേശ അഷ്ടോത്തരം, ഗണേശ ദ്വാദശനാമം, മഹാലക്ഷ്മി ധ്യാനം, മൂലമന്ത്രം, അഷ്ടോത്തരം, ലളിതാ സഹസ്രനാമം, കനകധാരാ സ്തോത്രം എന്നിവ പാരായണം ചെയ്യുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറാനും അകാരണമായി കടബാധ്യതയിൽ പെടാതിരിക്കാനും മഹാലക്ഷ്മി അഷ്ടോത്തരം രാവിലെയും വൈകിട്ടും ജപിക്കുക. സാധാരണ ലക്ഷ്മിയെയും ഗണപതിയെയും പൂജിക്കാൻ മുപ്പട്ട് വെള്ളി വ്രതമെടുക്കുന്നവർ അന്ന് ദേവിക്ക് വെളുത്ത പൂക്കളും ഗണപതിക്ക് കറുകമാലയും സമർപ്പിക്കും. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തി ഗണപതി ഹോമം, പാൽപായസം എന്നിവ വഴിപാടായി നേദിക്കും. ഇതിൽ സ്വന്തം കഴിവിനൊത്ത് ചെയ്യുക. എന്തായാലും ഗണപതി, അതുപോലെ തന്നെ ഭഗവതി ക്ഷേത്ര ദർശനം മുടക്കാതിരുന്നാൽ തന്നെ കുറേ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ചൊവ്വ അതുപോലെ തന്നെ വെള്ളി ദിവസങ്ങളിൽ ധനം, സ്വർണം ഇവ കടമായി നൽകരുത്. എന്നാൽ ധനം സ്വീകരിച്ചാൽ അത് വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. കൂടുതൽ പണം ചെലവ് ചെയ്താൽ വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കും. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.